നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച നാളെ മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വാട്സപ്പ് ചാറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം പുതിയ കേന്ദ്ര നിയമമാണ് പാസാക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് വരാം അതിന് മുൻപായി ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പിലേക്ക് വരാം ഒന്നാമതായി വന്നിരിക്കുന്നത് ഒരു പോലീസ് അറിയിപ്പാണ് എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പുലർത്തണം ഒരു വലിയ തട്ടിപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതെന്ന വ്യാജേന ഓൺലൈൻ വഴി വ്യാജ ഫാസ്റ്റാഗ് വിൽപ്പനക്കാർ ഇപ്പോൾ തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് ഒറിജിനലിന് വെല്ലുന്ന രീതിയിലാണ് ഇവർ ഇറക്കിയിരിക്കുന്ന ഫാസ്റ്റാഗുകൾ ബാങ്കിലെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ ഇവർ ഫോണിലൂടെ ബന്ധപ്പെട്ടതിന് ശേഷം ഇവർ അയച്ചു കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫോം ഫില്ല് ചെയ്ത് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടാണ് ആളുകളെ കെണിയിൽ വീഴ്ത്തുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇതിൻ്റെ ആധികാരികത നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ് അതിനായി എൻ എച്ച് ഇ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ മൈ ഫാസ്റ്റാഗ് ആപ്പ് ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ് ഫാഷ്ടാഗുകൾ വിതരണം ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള ബാങ്കുകളിൽ നിന്നും അതുപോലെ തന്നെ ഏജൻസികൾ മുഖേനയൊക്കെ നിങ്ങൾക്ക് ഫാഷ്ടാഗുകൾ വാങ്ങാവുന്നതാണ് Редактор субтитров А.Семкин Корректор А.Егорова ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഈ ഒരു തട്ടിപ്പിനെക്കുറിച്ച് എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അറിഞ്ഞിരിക്കുക വാട്സപ്പ് ചാറ്റുകളുടെ ഉറവിടം കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടി ആൽഫ ന്യൂമറിക് ഹാഷ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്ന ശുപാർശയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് വാട്സപ്പ് സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളും മറ്റും വരുമ്പോൾ ഈ ഒരു തിരിച്ചറിയൽ മാർഗം ഉപയോഗിച്ച് ഉറവിടം കണ്ടെത്താനും ും അന്വേഷണം നടത്താനും സാധിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത് സർക്കാരോ കോടതിയോ ആവശ്യപ്പെട്ടാൽ ഒരു സന്ദേശമോ അല്ലെങ്കിൽ ഒരു ട്വീറ്റോ ആരാണ് ആദ്യം പങ്കുവച്ചതെന്ന് വ്യക്തമാക്കാൻ ട്വിറ്റർ വാട്സപ്പ് സിഗ്നൽ മറ്റ് ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കായി കേന്ദ്രം ഒരു മാർഗരേഖ കൊണ്ടുവന്നിരുന്നു എന്നാൽ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്നും അതിനാൽ ഉറവിടം കണ്ടെത്തുക പ്രയാസമാണെന്നുമാണ് വാട്സപ്പ് വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ ഇതിന് ബദലായി ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്നാണ് മാർഗനിർദ്ദേശം നൽകുന്നത് ം ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വാക്സിൻ കുത്തിവെപ്പ് നൽകാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എൻ ഡി എയുടെ പ്രകടന പത്രികയും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ജോലിയും പാവങ്ങൾക്ക് വർഷത്തിൽ സൗജന്യമായി ആറ് പാചകവാതക സിലിണ്ടറുകൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് ബി പി എൽ വിഭാഗത്തിലെ കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം അയ്യായിരം രൂപ തുടങ്ങിയവയാണ് എൻ ഡി എ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും